അയ്യോ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇപ്പം പുറത്തൊന്നും ഇറങ്ങല്ലേന്ന്. കാരണം ഓരോരുത്തർ ആളുകൾ ഓരോ തരത്തിലാണ്. നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ആര് എന്തൊക്കെയാണെന്ന്. ഇവരെല്ലാവരും നമുക്ക് പരിചയമുള്ളവരല്ല, കൂടുതലും വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ആരെ അറിഞ്ഞുകൂടാ. ഇപ്പം എല്ലാ ആളുകളും ഒരുപോലെ അല്ല, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇപ്പം തന്നെ ആദ്യത്തെ ലോട്ടറി അടിച്ച ആൾ ആ ചേട്ടനൊക്കെ പറഞ്ഞത് ഭയങ്കര ഭീഷണികളൊക്കെ വന്നെന്നാണ്. അപ്പം രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴും, രാത്രിയല്ല പകലി തന്നെ ഇപ്പം നമുക്കൊരു കടയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ആളുകൾ വരെയാണ്. ഇവർ വല്ല ഉപദ്രവിക്കോ ഇല്ലേന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ പോകുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ചേട്ടൻ വെളിയിൽ പോകുമ്പോഴേ ഞാൻ പറയും, അയ്യോ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്തൊന്നും പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ടെൻഷനെക്കാട്ടി കൂടുതൽ സന്തോഷമായിരുന്നു. അപ്പം ആ സമയത്ത് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സന്തോഷമായിരുന്നു. കാരണം അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാ രീതിയിലും ടെൻഷനും കാര്യങ്ങളും തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, എത്ര കൊടുത്താലും ഇറ്റി ആർക്കും മതിയാവില്ലല്ലോ, പിന്നെ നമ്മളെ കുറ്റം പറയുമല്ലോ, എന്ത് ചെയ്യണം. ഇതിനെക്കാട്ടി അടിച്ച് ലോട്ടറി ഇതിനെക്കാട്ടി കുറച്ച് അടിച്ച് ചെറുതായി വന്നിരുന്നെങ്കിൽ പിന്നെ കൊള്ളായിരുന്നു. ഇത്രയും വലുത് കൂടെ ആയപ്പോൾ എല്ലാവരും കൂടെ ഇട്ട് അങ്ങ് ആക്കുകയാണ് എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട് ആ രീതിയിൽ. അതായത് വാവിട്ട് ചോദിക്കാൻ തന്നെ അവരെ വായിന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഞാൻ. ബാങ്ക് എങ്ങനെ പോലും എൻ്റെ ഇതിൽ ഇപ്പം 10, 60, 70 ബാങ്കുകാരായിട്ടുണ്ട്. ആ ഞാൻ കുറേ കണ്ടിട്ടില്ല. നമ്മൾ ഇന്നലെ പുറത്തായിരുന്നു മൊത്തം. ഇന്നലെയാണ് കൂടുതലും വന്ന കാർഡുകളും അതും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് പോയി. പിന്നെ കേക്ക്, മിഠായി, അവരെ ബൊക്ക, അങ്ങനെ കുറേ ഇത് ഷോള്, അങ്ങനെ ഇങ്ങനെ എല്ലാവരും വന്നിട്ട് പോയി. എല്ലാവരും അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒന്നും തുടങ്ങിയിട്ടില്ല. ഒന്ന് രണ്ട് ബാങ്കുകാർ അത്രത്തോളം നിർബന്ധിച്ച് ഒരു അക്കൗണ്ട് ഒന്ന് തുടങ്ങിപ്പിച്ചായിരുന്നു. അത് ക്യാഷ് നമ്മൾ പറഞ്ഞായിരുന്നു നോക്കിയിട്ടേ ഇടുള്ളൂ, ഇല്ലെങ്കിൽ അത് പാഴായിപ്പോൾ ഒന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊന്നാണ്. വേറെ ഒന്നും നമ്മൾ ഇതിനെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ബന്ധുക്കളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരാൾക്കാർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി ഇന്ന ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കെല്ലാം നോക്കിക്കേണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് നഷ്ടത്തിൽ കൊണ്ട് ചാടാൻ പറ്റില്ല. ഏത് ബാങ്കാണ് കൊള്ളാമെന്നുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യും. എന്നും സ്റ്റഡി ചെയ്തിട്ടെല്ലാം ചെയ്യും. അത്ര വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ. ചിലർക്കും ഭയങ്കര പേടിയാണ് ഈ കിട്ടുന്ന പൈസ എല്ലാം പോവോ. നമ്മൾ അധികം പൈസ ഞങ്ങൾക്കായിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഒരുപാട് പൈസ കിട്ടുമ്പോഴേ നമ്മൾ ദൂർത്തടിച്ച് കളയോ, അങ്ങനെയുണ്ട്. പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയുന്നതും ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് വിഷമമാണ്. പോരാത്തതിന് പൈസകളൊക്കെ ദൂർത്താക്കുകയും ചെയ്യൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് അമ്മയും വീട്ടുകാരെല്ലാവരും പറയുന്നത്. പിന്നെ നമുക്കെന്തെങ്കിലും ആളുകളൊക്കെ കുറ്റം പറയുമ്പം എന്തെങ്കിലുമൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെ ചില പേടികളുണ്ട്. ആളുകൾ പ്രാവോ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പേടികളൊക്കെ ഉണ്ട് അവർക്ക്. നല്ല പേടിയുണ്ട്.